ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പം എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ ആകെ സങ്കടപ്പെട്ട് സച്ചി ഇങ്ങനെ നിൽക്കുകയാണ്. അച്ഛ, അച്ഛൻ ഇങ്ങനെയൊന്നും പറയരുത്, അത് കേട്ടത് മിണ്ടരുത്. നീ ഇനി എന്നെ അങ്ങനെ വിളിച്ചു പോലും പോകരുത്. നീ ഇനിയും കുടിച്ചിട്ട് വരികയാണെങ്കിൽ നിന്റെ അച്ഛൻ മരിച്ചു എന്ന് തന്നെ നീ കരുതിക്കോ. അത് കേട്ടതും അച്ഛ എന്തൊക്കെയാ അച്ഛ ഈ പറയുന്നേ, പിന്നെ അല്ലാതെ ഞാൻ എന്ത് പറയണോടാ, എന്നെ വിശ്വസിച്ച ദേ ആ പെങ്കൊച്ച് നിന്റെ ഭാര്യയാകാൻ സമ്മതിച്ചത്, എന്നെ വിശ്വസിച്ച ആ പെങ്കൊച്ച് ഈ വീടിൻ്റെ പടി ചവിട്ടി വന്നത് നിന്നെ ഞാൻ നിയന്ത്രിക്കുമെന്നറിഞ്ഞുകൊണ്ട്. എന്നിട്ടും എന്നെപ്പോലും എൻ്റെ വാക്കിനെ പോലും വിലയില്ലാതെ നീ ചെയ്തു കൂട്ടുന്ന ഓരോ കാര്യങ്ങളും എന്നെ കൊല്ലുന്നതിന് തുല്യമാടാ. അത് കേട്ടതും സച്ചിയാകെ സങ്കടത്തോടെ ഇങ്ങനെ നിൽക്കുക. അച്ഛ, അച്ഛൻ എന്നെ എന്തോരം വഴക്ക് പറഞ്ഞിട്ടുണ്ട്, എത്ര വഴക്ക് പറഞ്ഞിട്ടും അച്ഛൻ എന്നെ സ്നേഹിച്ചിട്ടേ ഉള്ളൂ. ഇതിപ്പോൾ ആദ്യമായിട്ടാണ് അച്ഛൻ മരിക്കുന്ന കാര്യമൊക്കെ പറയുന്നത്. പിന്നെ അത്രയ്ക്ക് വെറുത്തു പോയതുകൊണ്ടാണ് ഞാനിങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. അതുകൊണ്ട് ഇനി മേലെ ഇനി നീ കുടിച്ചിട്ട് വന്നാൽ എന്നെ നീ ഇനി അച്ഛന്ന് വിളിക്കരുത്, നിൻ്റെ അച്ഛൻ മരിച്ചു എന്ന് തന്നെ കരുതി നീ ജീവിച്ചോ. അത് കേട്ടതും സച്ചിക്ക് ആകെ സങ്കടമായി. സച്ചി സങ്കടപ്പെട്ട് ഓരോ പടി ചവിട്ടി മുകളിലേക്ക് പോവുക. ഈശ്വര, ഇങ്ങനെയെങ്കിലും പറഞ്ഞ അവൻ്റെ മനസ്സും അവനും ഒന്ന് നന്നായാൽ മതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ആകെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ് രവി. ഇതേ സമയം മുകളിലെത്തിയ സച്ചി രേവതിയെ ദേഷ്യപ്പെട്ട് നോക്കുക. രേവതിയാണെങ്കിൽ നല്ല ഉറക്കുക. എൻ്റെ സമാധാനം ഇല്ലാതാക്കിയിട്ട് എൻ്റെ അച്ഛനെ കൊണ്ട് എന്നെ തള്ളിപ്പറയിപ്പിച്ചിട്ട് അവൾ കിടന്നുറങ്ങുന്ന ഉറക്കം കണ്ടില്ലേ ഡേ എന്നും പറഞ്ഞ് കൈ കൊട്ടി ഒരു അച്ഛത്തിൽ ഒരു വിളി. അത് കേട്ടതും രേവതി ഞെട്ടിപ്പോയി. ചാടി എഴുന്നേറ്റ് രേവതി എന്താ എന്ന് ചോദിക്കുക. എനിക്ക് മനസ്സമാധാനം ഇല്ലാണ്ടാക്കിയിട്ട് എൻ്റെ അച്ഛനെ കൊണ്ട് എന്നെ തള്ളിപ്പറയിപ്പിച്ചിട്ട് സുഖമായിട്ട് കിടന്ന് ഉറങ്ങുന്നോ? പാതിരാത്രി എൻ്റെ അച്ഛൻ ഉറക്കമൊഴിച്ചിരിക്കുന്നത് നീ കണ്ടില്ലേടി? അത് ഞാൻ കണ്ടതാ. അച്ഛനോട് പോയി കിടക്കാൻ പറഞ്ഞപ്പോൾ അച്ഛനാ പറഞ്ഞത് മോൻ വന്നിട്ട് കിടന്നോളാന്ന്. മോനോട് അച്ഛന് ഇത്രയും സ്നേഹമുണ്ടെങ്കിൽ പിന്നെ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളല്ലേ ഇതറിഞ്ഞ് നേരത്തെ വരേണ്ടിയിരുന്നത്, എന്തിനു വേണ്ടിയാ ഇത്രയും വൈകിച്ചത്, നേരത്തെ വരായിരുന്നില്ലേ എന്നും ചോദിക്കുകയാണ് രേവതി. ദേ എൻ്റെ അച്ഛനെ ഇത്രയും നാളും എന്നെ തള്ളി പറഞ്ഞിട്ടില്ല, ഇത്രയും വർഷമായി ഞാൻ കുടിച്ചു വരാൻ തുടങ്ങിയിട്ട്. എന്നിട്ടും അച്ഛനോട് വഴക്ക് പറയുമെങ്കിലും എനിക്ക് ഇതുവരെ അച്ഛനോട് അച്ഛൻ്റെ മുമ്പിൽ നിന്ന് കരയേണ്ടി വന്നിട്ടില്ല. അതൊക്കെ ദേഷ്യപ്പെട്ട് പറയുമെങ്കിലും കുറച്ച് കഴിയുമ്പോൾ അച്ഛനാ ദേഷ്യമൊക്കെ അങ്ങ് മാറ്റി എന്നെ ചേർത്ത് പിടിക്കുമായിരുന്നു. പക്ഷേ ഇതിപ്പോൾ മൊത്തത്തിൽ അങ്ങോട്ട് അച്ഛൻ എന്നെ മൊത്തത്തിൽ വെറുത്ത പോലെ എനിക്ക് തോന്നുന്നത്, അതിന് കാരണക്കാരി നീയാടി. അത് കേട്ടതും ആര് പറഞ്ഞു ഞാനാന്ന്? ഒരിക്കലും ഞാനല്ല, നിങ്ങളുടെ കുടിയാണ്. നിങ്ങൾ കുടിച്ചുകൊണ്ട് വരുന്നതുകൊണ്ടല്ലേ അങ്ങനെ സംഭവിച്ചത്. അതുകൊണ്ട് നിങ്ങൾ എന്നെ കുറ്റം പറയുമൊന്നും വേണ്ട. അതെ, അച്ഛൻ്റെ സ്നേഹം കിട്ടണമെങ്കിൽ ആദ്യം കുടി നിർത്തണം. എന്തിനാ ഇങ്ങനെ മൂക്കറ്റം കുടിച്ചു വരണേ? ഞാനേ അവിടെ വന്ന് നിന്നതാ. അപ്പോൾ ആ സമയത്ത് എന്നോട് അച്ഛനാ പറഞ്ഞത് പോയി കിടന്നോളൻ. ഹാ, അച്ഛൻ പറഞ്ഞാൽ നീ പോയി കിടക്കുമോ? അച്ഛൻ പറഞ്ഞാൽ നീ പോയി കിടക്കുമോന്ന്? അല്ല, ഒരു പ്രായോഗിക മനുഷ്യൻ ഒരു കാര്യം പറയുമ്പോൾ അതനുസരിക്കണ്ടേ? അത് പറഞ്ഞപ്പോൾ ഞാൻ വന്ന് കിടന്നു. നീ വന്ന് കിടന്നുകൊണ്ടല്ലേടി അച്ഛൻ എന്നെ കാത്തു നിന്നത്. അല്ല, നിങ്ങൾ എന്തിനാ കുടിച്ചിട്ട് വന്നേ? ഞാൻ കുടിക്കുന്നതും കുടിക്കാത്തതൊന്നും നീ അന്വേഷിക്കണ്ട. എൻ്റെ ഇഷ്ടത്തിന് ഞാൻ ജീവിക്കും, അത് നീ എന്നോട് പറയാൻ ചോദിക്കുകയും വേണ്ട. മനസ്സിലായല്ലോ? ആണോ? അങ്ങനെയാണെങ്കിൽ ഞാൻ എന്തിനാ നിങ്ങളെ കാത്തവിടെ നിൽക്കുന്നത്? എനിക്കതിൻ്റെ ആവശ്യം എന്താ എന്നും രേവതി ചോദിക്കുക. അത് കേട്ടതും ഓ ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്ന് നീ ഈ വീട്ടിൽ കാലെടുത്ത് കുത്തിയോ അന്ന് എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്ന എൻ്റെ അച്ഛൻ എന്നെ വെറുക്കാൻ തുടങ്ങി. അതിൻ്റെ കാരണക്കാരി നീ മാത്രമാ, നീ മാത്രം. ദേ വെറുതെ ഇങ്ങനെ പറഞ്ഞത് എന്നെ പറഞ്ഞുകൊണ്ടിരിക്കണ്ട, ഞാൻ കാരണമൊന്നുമല്ല, നിങ്ങളുടെ ഈ കുടി കാരണമാ. ഇങ്ങനെ മൂക്കറ്റം മുടിച്ചിട്ട് വന്ന ഏതച്ഛനാ സഹിക്കാൻ പറ്റുക? അത് തന്നെ ഇവിടുത്തെ അച്ഛനും ചെയ്തിട്ടുള്ളൂ എന്ന് രേവതി പറയുകയാണ്. അത് കേട്ടത് വേണ്ട, നീ കൂടുതലൊന്നും സംസാരിക്കണ്ട. നിനക്കറിയോടി എൻ്റെ അച്ഛനെ ഞാൻ എത്ര കുടിച്ചിട്ട് വന്നാലും എന്നെ വഴക്ക് പറഞ്ഞിട്ട് എനിക്ക് ചോറ് വാരിത്തരും, എന്നെ കൊണ്ട് എന്തെങ്കിലും കഴിപ്പിച്ചിട്ട് എന്നെ ഇങ്ങോട്ട് വിടുകയുള്ളൂ. പക്ഷെ ഇന്ന് എന്നോട് അച്ഛൻ ഭക്ഷണം കഴിച്ചോന്ന് പോലും ചോദിച്ചില്ല, അതിൻ്റെ കാരണക്കാരി നീയാടി. അത് കേട്ടത് ഓ, ഞാനിനിയിപ്പോൾ എന്ത് പറയാനാ? മൂക്കറ്റം കുടിച്ച് ലക്കില്ലാതെ നിൽക്കുന്ന നിങ്ങളോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, കഴിക്കാൻ എന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ പോയി എടുത്തുകൊണ്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് രേവതി കഴിക്കാനെടുക്കാൻ പോകുന്ന സമയം രേവതിയുടെ കൈ കയറി പിടിച്ചു സച്ചി. നിക്കടി അവിടെ, ഇങ്ങോട്ട് വാടി എന്നും പറഞ്ഞുകൊണ്ട് ഒരു ഒറ്റ വലി. അപ്പോൾ രേവതി സച്ചിയുടെ മുമ്പിലേക്ക് വന്നു. നിന്നോട് ഞാൻ ചോദിച്ചോന്ന്, എനിക്ക് ഭക്ഷണം വേണമെന്ന് നിന്നോട് ഞാൻ ചോദിച്ചോ? അത് കേട്ടത് പിന്നെ നിങ്ങൾക്ക് എന്താ വേണ്ടേ? പാതിരാത്രി ഉറങ്ങിക്കിടന്ന് എന്നെ വിളിച്ചെഴുന്നേപ്പിച്ചിട്ട് എന്നെ ഇങ്ങനെ ശല്യം ചെയ്യുന്ന എന്തിനാ? നിങ്ങൾ കുടിച്ചിട്ടുണ്ടെങ്കിൽ വന്നു കഴിഞ്ഞ ഒരു മൂലയ്ക്ക് മാറി കിടന്നാൽ പോരെ, എന്തിനു വേണ്ടിയാ എന്നെ ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്നേ? അത് കേട്ടതും നീ കാരണമായിട്ട് ഞാൻ കുടിക്കുന്നേ, നീ കാരണമായിട്ട് ഞാൻ ഇങ്ങനെ കുടിച്ചിട്ട് വന്ന് നിൽക്കുന്നേ. എന്തായാലും നിന്നോട് ഞാൻ പറഞ്ഞോ,
എൻ്റെ പെണ്ണായിട്ട് വരാൻ, എൻ്റെ ഭാര്യയായിട്ട് ഈ വീട്ടിലേക്ക് വരാൻ ഞാനാണോടി നിൻ്റെ പുറകെ നടന്നത്, ഞാനാണോടി നിന്നെ സ്നേഹിച്ചത് എന്നൊക്കെ ചോദിച്ച് സച്ചി രേവതിയെ ഒരുപാട് വഴക്ക് പറയാം. ഓ, എനിക്ക് നിന്നെ കാണുമ്പോൾ തന്നെ ഒരെണ്ണ അങ്ങ് വെച്ച് തരാൻ തോന്നുന്നുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് രേവതിക്ക് നേരെ കൈ ഉയർത്തുകയാണ്. അപ്പോൾ രേവതി സച്ചിയെ തുറിച്ചു നോക്കിക്കൊണ്ട് നിന്നതും സച്ചി കൈ താഴെയിട്ടു. എന്താ കൈ താഴെയിട്ടത്? തല്ലായിരുന്നില്ലേ? തല്ലാനാ പറഞ്ഞത്? അത് കേട്ടതും ഓ നിന്നെയൊക്കെ തല്ലിയാ എൻ്റെ കൈ നാറും, അതുകൊണ്ട് തല്ലുന്നില്ല ദേ, എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോയി തന്നാൽ അത്രയും നല്ലത് എന്നും പറഞ്ഞുകൊണ്ട് സച്ചി ആ ബെഡിൽ ഇങ്ങനെ കമന്ന് കിടന്ന് ഉറങ്ങുക. ഈ സമയം രേവതിക്ക് ഭയങ്കര സങ്കടമായി. ഈശ്വര, പുലിക്കൂട്ടിലാണല്ലോ എന്നെ കൊണ്ടുവന്ന് എൻ്റെ അമ്മയും അനിയത്തിയൊക്കെ കൊണ്ടുവന്ന് തള്ളിയത്. ഈ അച്ഛൻ്റെ വാക്ക് കേട്ട് ഇവിടുത്തെ വന്നത് തന്നെ വലിയ തെറ്റായി പോയല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ആകെ സങ്കടപ്പെട്ട് രേവതി ഇരുന്നിരുന്ന് കരഞ്ഞ് നേരം വെളുപ്പിക്കുകയാണ്. നേരം വെളുത്തതും രേവതി വീട്ടിലേക്ക് പോകാൻ ഒരുങ്ങി താഴേക്ക് വരിക. അപ്പോൾ നമ്മുടെ രവി ചോദിക്കുക, മോളെവിടെ പോവുക? അത് പിന്നെ അച്ഛാ, ഞാൻ അമ്മയെ ഒന്ന് കണ്ടിട്ട് വരാം അച്ഛാ, എനിക്കെന്തോ വല്ലാത്തൊരു സങ്കടം, അമ്മയെ കാണണമെന്ന് തോന്നുക. അത് കേട്ടതും ആ മോള് പോയിക്കോ, കുഴപ്പമൊന്നുമില്ല, പക്ഷെ സച്ചിയോട് പറഞ്ഞോ. ഇല്ല അച്ഛാ, സച്ചി എഴുന്നേറ്റിട്ടില്ല. ആ അതെന്താ മോള് പറയാതെ പോകുന്നേ? മോൾ അവനോട് പറഞ്ഞിട്ട് വാ. അത് കേട്ടതും രേവതി ഓ നീ ഇപ്പം എന്താ ചെയ്യുക എന്നും പറഞ്ഞുകൊണ്ട് മുകളിലേക്ക് പോവാം. അപ്പോൾ സച്ചി കുളിച്ചിട്ട് വരുവാണേ. സച്ചി രേവതിയെ കണ്ടത് എന്താ എന്ത് വേണം? അത് ഞാനൊന്ന് വീട് വരെ പോവാ. അതെന്തിനാ എന്നോട് പറയുന്നേ? നിനക്ക് എവിടെ വേണമെങ്കിലും പോകാൻ വരാം, നിന്റെ പോക്ക് വരവൊന്നും നീ എന്നോട് പറയേണ്ട ആവശ്യമില്ല. ഞാൻ പോക്ക് വരവ് നടത്തുന്നതും എന്നോട് ചോദിക്കാനും പാടില്ല. ഓ, എനിക്ക് പറയണമെന്നുള്ള ആഗ്രഹമുള്ളതുകൊണ്ട് ഞാൻ വന്ന് പറഞ്ഞൊന്നുമല്ല, നിങ്ങളുടെ അച്ഛൻ പറയാൻ പറഞ്ഞതുകൊണ്ട് വന്ന് പറഞ്ഞേ ഉള്ളൂ ആ എന്നും പറഞ്ഞുകൊണ്ട് രേവതി ദേഷ്യപ്പെട്ടങ്ങ് പോവുക. ഈ സമയം എവിടെയെങ്കിലും പോയി തൊലയട്ടെ, ശവം ഇവിടെ ഇങ്ങോട്ട് വരാതിരുന്നാൽ മതിയായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് സച്ചി കണ്ണാടി നോക്കി തലയൊക്കെ ചീയിക്കൊണ്ടിരിക്കുക. അപ്പോഴേക്കും രവി ചോദിക്കുക, മോള് സച്ചിയോട് പറഞ്ഞോ? പറഞ്ഞച്ചാ, ഞാൻ പോയിട്ട് വരാവേ. വേണ്ട, മോളവിടെ നിന്നേ. എന്താ അച്ഛാ, എന്തുപറ്റി? അവിടെ നിൽക്കാനല്ലേ പറഞ്ഞത്. എടാ മോനെ സച്ചി. അത് കേട്ടതും രേവതി എന്തിനാച്ചാ അങ്ങനെ വിളിക്കുന്നേ, ഞാൻ പോയിട്ട് വന്നോളാം. വേണ്ട വേണ്ട, മോളവിടെ നിൽക്കും, എനിക്ക് അവനോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. എടാ സച്ചി, ഇതാ വരുന്നച്ചാ എന്നും പറഞ്ഞുകൊണ്ട് സച്ചി താഴേക്ക് ഇറങ്ങി വരിക. എന്താ അച്ഛാ, എന്താ കാര്യം? നീ എവിടെ പോവുക? ഞാൻ എനിക്കൊരു ഓട്ടോ ഉണ്ട് അച്ഛാ. എന്നാ നീ മോളെ ഒന്ന് വീട്ടിൽ കൊണ്ടാക്ക്, എന്നിട്ട് പോയാൽ മതി. അയ്യോ അച്ഛാ, എനിക്കൊരു പ്രധാനപ്പെട്ട ഓട്ടോ ഉള്ളതാ. നിനക്ക് മോളെ കൊണ്ടാക്കാൻ പറ്റുമോ ഇല്ലയോ? പറ്റില്ലെങ്കിൽ നീ അതെൻ്റെ മുഖത്ത് നോക്കി പറ. എനിക്ക് വേറെ മറുപടിയൊന്നും ഇല്ല നിനക്ക് തരാൻ. അത് കേട്ടതും ഞാൻ കൊണ്ടാക്കിക്കോളാം എന്നും പറഞ്ഞുകൊണ്ട് സച്ചി ദേഷ്യപ്പെട്ട് വെളിയിലേക്ക് പോവാം. ചെല്ലു മോളെ. അച്ഛൻ, ഞാൻ ഓട്ടോയിൽ പോയിക്കോളാം അച്ഛാ. വേണ്ടെന്ന് പറഞ്ഞില്ലേ, മോൾ ഈ വീടിൻ്റെ മരുമകളാണ്. ഈ വീട്ടിൽ നിന്നും നീ പോകുമ്പോൾ നിന്നെ സുരക്ഷിതമായിട്ട് നിൻ്റെ വീട്ടിലെത്തിക്കേണ്ടത് അവൻ്റെ ഉത്തരവാദിത്വമാണ്. മോൾ ചെന്ന് വണ്ടിയിൽ കയറ്. അത് കേട്ടതും നമ്മുടെ രേവതി ഒന്ന് ബൈക്കിൽ കയറി ഇരിക്കുക. രേവതിക്കാണെങ്കിൽ ദേഷ്യം വന്നിട്ട് രക്ഷയില്ല, സച്ചിക്കും ദേഷ്യം വരുന്നുണ്ട്. ഈ സമയം അവർ ബൈക്കിൽ അങ്ങോട്ട് പോയി കഴിഞ്ഞതും നമ്മുടെ ചന്ദ്രയെല്ലാം നിന്ന് കാണുന്നുണ്ടായിരുന്നു. അങ്ങനെ മൂഷിക സ്ത്രീ വീണ്ടും മൂഷിക സ്ത്രീ ആയി അല്ലേ. ഓ, ഇന്നലത്തെ ബഹളം ഞാൻ കേട്ടായിരുന്നു. ആ എന്തു പറയാനാ, അവൻ്റെ ഓരോ സ്വഭാവം അങ്ങനെയാണല്ലോ. അതെ, അവൻ്റെ ഈ സ്വഭാവം മാറില്ലെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ. ആദ്യ ദിവസം അവൻ കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ കുടിക്കാണ്ട് വന്നെന്നും പറഞ്ഞ് എന്തൊക്കെയായിരുന്നു ഇവിടെ കിടന്ന് കാണിച്ചു കൂട്ടിയത്. ഇപ്പം മനസ്സിലായില്ലേ അവൻ ഈ ജന്മത്തിൽ നന്നാകാൻ പോകുന്നില്ലാന്ന്. എന്തായാലും അവള് പോയപ്പോൾ തുണിയൊന്നും കൊണ്ടുപോയില്ലേ. അല്ല, തിരിച്ച് വരുമെന്ന് അറിയാത്തതുകൊണ്ട് ചോദിച്ചതാ. ആ ഭാര്യ വരാതിരിക്കുക എന്ത് വേള ചെയ്യട്ടെ. ഇനിയിപ്പോൾ ഞാൻ എന്ത് പറയാനാ? ദേ ഞാനൊരു കാര്യം പറയാം, നിങ്ങൾ ആ പെങ്കൊച്ചിൻ്റെ ജീവിതം തകർത്തുമെന്ന് തന്നെ എനിക്ക് പറയാനുള്ളൂ. വല്ല ആവശ്യം ഉണ്ടായിരുന്നു നിങ്ങൾക്ക്? നിങ്ങളുടെ മോനെ വിശ്വസിച്ച് ആ പെങ്കൊച്ചിന് നിങ്ങൾ കല്യാണം കഴിപ്പിച്ചു കൊടുത്തതിൻ്റെ ഫലം നിങ്ങൾ അനുഭവിച്ചോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്ര അങ്ങോട്ട് പോകാനൊരുങ്ങും. അപ്പോൾ ചന്ദ്രേ, നീ കൂടുതലൊന്നും പറയണ്ട, ഒരു രാത്രിയെ ഇരുട്ടി വെളുത്തിട്ടുള്ളൂ, ഇനിയും ഇഷ്ടംപോലെ രാത്രികളുണ്ട്. നോക്കട്ടെ അവൻ ഇന്ന് കുടിച്ചിട്ട് വരുമെന്ന്. അവനിന്നും കുടിച്ചിട്ട് വരികയാണെങ്കിൽ നമുക്ക് നോക്കാം എന്നും പറഞ്ഞുകൊണ്ട് രവി ആകെ ദേഷ്യപ്പെട്ടിങ്ങനെ നിൽക്കുക. ഈ സമയം പിന്നീട് കാണിക്കുന്നത് പകുതി ദൂരെത്തിയപ്പോഴത്തേക്കും നമ്മുടെ സച്ചി വണ്ടി നിർത്തി. അതെ, നിന്റെ വീടിൻ്റെ വഴി വന്നു, ഇറങ്ങിക്കോ. വീട്ടിലേക്ക് കൊണ്ടാക്കാനൊന്നും എനിക്ക് നേരമില്ല, എനിക്ക് പോയിട്ടെ, ഒരായിരത്തെട്ട് ജോലി ഉള്ളതാ. അത് കേട്ടതും രേവതി അവിടെ ഇറങ്ങിയിട്ട് സച്ചിയെ ഒന്ന് നോക്കുമ്പോഴേക്കും സച്ചി വിട്ടടിച്ചങ്ങ് പോയി. അപ്പോഴേക്കും രേവതിക്ക് ഭയങ്കര സങ്കടമായി. ഈശ്വര, ഇങ്ങേരില്ലാതെ വീട്ടിലേക്ക് ചെന്ന അവർക്ക് സങ്കടം, സാരമില്ല, എന്തായാലും അവരെ തന്നെ നോക്കി കണ്ടുപിടിപ്പിച്ച് കെട്ടിച്ചു തന്നല്ലേ, ഇനിയിപ്പോൾ ഞാനെന്ത് പറയാനാ എന്നും പറഞ്ഞുകൊണ്ട് രേവതി വീട്ടിലെത്തി. അപ്പോൾ അനിയത്തി, ആയ് ചേച്ചി, അമ്മേ, ദേ ചേച്ചി വന്നിരിക്കുന്നു. ആ ചേച്ചി, എന്തൊക്കെയുണ്ട് വിശേഷം, സുഖമല്ലേ എന്നും ചോദിക്കുകയാണ്. അത് കേട്ടുകൊണ്ട് രേവതിയുടെ അമ്മയെ അങ്ങോട്ട് വരിക. എന്താ എന്താ മോളെ, എന്ത് പറ്റി?
അപ്പോൾ രേവതി അത് ശ്രദ്ധിക്കുകയാണ്. അച്ഛൻ്റെ ഫോട്ടോയ്ക്ക് മുൻപിൽ വിളക്ക് പോലും തെളിയിച്ചിട്ടില്ല. എന്താ ഇത്? അച്ഛൻ്റെ ഫോട്ടോയ്ക്ക് മുൻപിലുള്ള വിളക്ക് പോലും തെളിയിക്കാൻ നിങ്ങൾക്ക് സമയമില്ലേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി ആ വിളക്ക് തെളിയിച്ചു. അതിനുശേഷം ഫോട്ടോയിൽ നോക്കി കരഞ്ഞു, കൈകൂപ്പി, എന്തിനാച്ചാ എന്നെ വിട്ടു പോയത്? അച്ഛൻ എന്നെ വിട്ടു പോയത് കൊണ്ടല്ലേ എനിക്ക് ഈ അവസ്ഥ വന്നിരിക്കുന്നത്. ഞാനിപ്പോൾ ഒരു പുലിമേടയിൽപ്പെട്ട മാൻകുട്ടിയുടെ അവസ്ഥയിൽ നിൽക്കുക. എന്തു ചെയ്യണമെന്നോർത്തിട്ട് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. എല്ലാവരും കൂടെ ചേർന്ന് എന്നെ അതിലേക്ക് തള്ളിയിട്ടു. ആ ജീവിതത്തിലേക്ക് എനിക്ക് ഈ ജീവിതം ഒട്ടും അങ്ങ് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല അച്ഛാ. ഞാൻ എങ്ങനെയാണ് അവിടെ പോയി ജീവിക്കുന്നതെന്ന് ഓർക്കുമ്പോൾ എനിക്ക് തന്നെ പ്രാന്ത് പിടിക്കുക. ഒരു പക്ഷേ എൻ്റെ അച്ഛനുണ്ടായിരുന്നെങ്കിൽ എനിക്കിങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. ഇത് എന്നെ കൊല്ലുന്ന അവസ്ഥയാണല്ലോ അച്ഛാ. എന്നെ മനഃപൂർവ്വം വെട്ടാൻ കൊടുത്തൊരവസ്ഥയിലേക്ക് നിങ്ങൾ എന്നെ തള്ളിവിട്ടത്. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അച്ഛാ. അച്ഛൻ എന്തിനാ എന്നെ വിട്ടു പോയത്? അച്ഛൻ എന്നെ വിട്ടു പോയില്ലായിരുന്നെങ്കിൽ എനിക്കിതൊന്നും സംഭവിക്കില്ലായിരുന്നു. എന്തിനാ അച്ഛാ എന്നെ വിട്ടു പോയത് എന്നും പറഞ്ഞുകൊണ്ട് രേവതി ഭയങ്കര കരച്ചിലാണ്. അപ്പം അമ്മ വന്നിട്ട്, മോളെ നീ എന്തിനെ കരയുന്നേ? എന്താ നിനക്ക് പറ്റിയത്? എന്താണെങ്കിലും മോൾ അമ്മയോട് പറ. ദേ അമ്മയോട് ഇങ്ങനെ പറയാതെ മടിച്ചു നിന്നിട്ട് കാര്യമില്ല, മോള് പറ എന്ന് ചോദിക്കുകയാണ്. അത് കേട്ടതും നമ്മുടെ രേവതി ഒന്നും മിണ്ടാതെ നോക്കുക. സച്ചി വന്നില്ലേ മോളെ? നിങ്ങളെല്ലാവരും കൂടെ ചേർത്ത് തന്നെ കെട്ടിച്ചു വിട്ടാലേ? ആ വന്നു, പകുതി ദൂരം കൊണ്ടുവന്നാക്കിയിട്ട് അങ്ങ് പോയി. അതെന്താ അവൻ പോയത്? അതെന്താണെന്ന് എനിക്കെങ്ങനെ അറിയാം എന്നും ചോദിച്ച് രേവതി ഇങ്ങനെ നിൽക്കുക. പക്ഷെ മോള് കരയുന്ന എന്തിനാന്ന് പറ. ഒരു മകള് കല്യാണം കഴിഞ്ഞ് വീട്ടിൽ നിന്നും തിരിച്ച് കണ്ണുനീരോടെ വന്ന അതിൻ്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവില്ലേ? അമ്മയ്ക്ക് മനസ്സിലായി മോളെ, അമ്മയ്ക്ക് എല്ലാം മനസ്സിലായി. അമ്മായി അമ്മയാണ് അവിടുത്തെ പ്രശ്നമെങ്കിൽ നീ എന്നെ ഫോൺ വിളിച്ച് പറഞ്ഞായിരുന്നു. പക്ഷേ അവിടുത്തെ പ്രശ്നം നിൻ്റെ ഭർത്താവാണെന്ന് അമ്മയ്ക്ക് പൂർണ്ണമായിട്ടും മനസ്സിലായി. പക്ഷെ മോളെ, നീ പറയുന്നത് പോലെ ഇവിടെ ഇങ്ങനെ നിന്ന് എങ്ങനെ ശരിയാവും? എന്നെ കെട്ടിച്ചു വിട്ട വീടല്ലേ അത്? അപ്പോൾ നീ അവിടെയാണ് ജീവിക്കേണ്ടത്. എന്തൊക്കെ സംഭവിച്ചാലും അവിടെ എന്ത് പ്രശ്നം നടന്നാലും അതെല്ലാം പരിഹരിച്ച് നീ അവിടെ ജീവിച്ച് മുന്നോട്ട് പോകണം. അമ്മ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? എനിക്ക് പറ്റില്ല, എനിക്കിനി അവിടെ പോയി ജീവിക്കാൻ പറ്റില്ല അമ്മ എന്ന് പറയാം. മോളെ നീ ഇങ്ങനെയൊന്നും പറയരുത്. മോളുടെ അച്ഛൻ ജീവിച്ചിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമായിരുന്നോ? ആ അത് തന്നെ ഞാൻ പറഞ്ഞത്. എൻ്റെ അച്ഛൻ ജീവിച്ചിരുന്നെങ്കിൽ ഇന്ന് എനിക്ക് ഗതി വരില്ലായിരുന്നു. നിങ്ങളെല്ലാവരും കൂടെ ചേർന്ന് എൻ്റെ ജീവിതം നശിപ്പിച്ചു, തൊലച്ചു. ഞാൻ എന്ത് സന്തോഷത്തോടെ ജീവിച്ചതാ. എത്ര സന്തോഷത്തോടെ ഞാൻ ഇന്ന് വീട്ടിൽ കഴിഞ്ഞത്. എന്നിട്ട് നിങ്ങൾക്കെല്ലാവർക്കും ഒരു വയസ്സായ ആളുടെ വാക്ക് അതൊരു വിലയായി കൊടുത്ത് നിങ്ങൾ എന്നെ കുരുതി കൊടുത്തു അല്ലേ? അത് കേട്ടത് മോളെ നീ ഇങ്ങനെയൊന്നും പറയല്ലേ. മോളുടെ ജീവിതം തകർന്നു കാണണമെന്ന് ഒരമ്മയും വിചാരിക്കില്ല. സ്വന്തം മക്കൾ നല്ല നിലയിൽ എത്തണമെന്നേ അമ്മമാർ കരുതും. പക്ഷെ ഇവിടെ തെറ്റിപ്പോയല്ലോ അമ്മേ. അമ്മ അങ്ങനെ കരുതിയില്ല. അമ്മ അങ്ങനെ കരുതിയിരുന്നെങ്കിൽ ഇന്ന് എനിക്കിങ്ങനെ സംഭവിക്കുമായിരുന്നോ? ഒരിക്കലുമില്ല. ഞാൻ എന്തുമാത്രം വേദനിച്ച ആ വീട്ടിൽ ഓരോ ദിവസവും ജീവിക്കുന്നതെന്ന് അമ്മയ്ക്ക് അറിയാമോ? എനിക്ക് എത്ര വേദനയുണ്ടെന്ന് അമ്മയ്ക്ക് അറിയാമോ? ഒരു പുലിയുടെ അടുത്ത് കഴിയുന്ന മാൻകുട്ടിയെ പോലെയാണ് ഞാൻ ആ വീട്ടിൽ ജീവിക്കുന്നത്. ആ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ എനിക്കേതോ വേറെ ലോകം പോലെയാണ് തോന്നുന്നത്. മോളെന്താ സംഭവിച്ചെന്ന് പറ. അത് കേട്ടതും നമ്മുടെ രേവതി ആദ്യ രാത്രി നടന്ന കാര്യം മുതൽ പറയുക. ആദ്യ രാത്രിയിൽ കുടിക്കാൻ തുടങ്ങിയതും ആ സമയത്ത് എതിർത്തതിന് രേവതിയെ വഴക്ക് പറഞ്ഞതും നിന്നോട് എൻ്റെ വീട്ടിലേക്ക് വരാൻ ഞാൻ പറഞ്ഞില്ലല്ലോ, എൻ്റെ മുൻപിൽ വന്നിരിക്കാൻ ഞാൻ പറഞ്ഞില്ലല്ലോ, എൻ്റെ കൈ മുമ്പിലേക്ക് കഴുത്ത് നീട്ടാൻ ഞാൻ പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞ് സച്ചി അപമാനിച്ചതും പിറ്റേ ദിവസം കുടിച്ചിട്ട് വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതും എല്ലാം ഓരോന്നോരോന്നായി രേവതി അമ്മയ്ക്കും അനിയത്തിക്കും മുൻപിൽ തുറന്നു പറഞ്ഞു. അതെല്ലാം കേട്ടപ്പോൾ മോളെ ഇത്രയല്ലേ പ്രശ്നമുള്ളൂ. പരസ്പരം അറിഞ്ഞും സ്നേഹിച്ചും കെട്ടുന്നവർക്കിടയിലും പ്രശ്നങ്ങളുണ്ടാവും. ഇത് പിന്നെ നിങ്ങൾ ഒട്ടും ഇഷ്ടമില്ലാതെ കെട്ടിയ രണ്ടുപേരാ. അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ വരാം, അത് ഈ അമ്മയ്ക്ക് അറിയാം. പക്ഷെ എന്ന് കരുതി ആ ജീവിതം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ വന്ന് നിന്നാൽ എങ്ങനെ ശരിയാവും? നിനക്കായിട്ട് ദൈവം കരുതി വെച്ച ജീവിതം അത്. ആ ജീവിതം വേണ്ടെന്ന് പറഞ്ഞ് തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് വന്ന നാലാൾക്ക് മുൻപിൽ ഞാൻ എന്ത് മറുപടി പറയും മോളെ? അതുകൊണ്ട് മോള് തിരിച്ചു പോകണം. അമ്മേ, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല എന്ന് പറഞ്ഞില്ലേ? അതുമല്ല, ഞാനിപ്പോൾ വന്നതല്ലേ ഉള്ളൂ. അപ്പം തന്നെ അമ്മ എന്നോട് അങ്ങോട്ട് പോകാൻ പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? നീ വന്നത് സന്തോഷത്തോടെയാണ്. വഴക്കിടാതെയാണെങ്കിൽ ഞാനിവിടെ നിന്നെ ഒരാഴ്ച പിടിച്ചു നിർത്തിയെന്നായിരുന്നു. പക്ഷെ നീ വന്നത് വഴക്കിട്ടിട്ടാ. ആ വീട്ടിലെ ഒരു കാരണവരുണ്ട്, അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് നീ വില കൊടുക്കണം. നിൻ്റെ അച്ഛൻ്റെ സ്ഥാനമുണ്ട് അയാൾക്ക്. നിന്നെ സ്വന്തം മോളെ പോലെ അദ്ദേഹം സ്നേഹിക്കുന്നത്. അങ്ങനെയുള്ളപ്പോൾ അദ്ദേഹത്തിന് ഒരു മര്യാദ കൊടുത്ത് നീ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേട്ട് അവിടെ നിൽക്കണം മോളെ. പറ്റില്ലമ്മേ, എനിക്ക് അങ്ങോട്ട് പോകാൻ കഴിയില്ല. ഞാൻ അവിടെ നിൽക്കുന്നത് ശ്വാസം മുട്ടിയാ. എനിക്ക് സ്വാതന്ത്ര്യമായിട്ട് ജീവിക്കണം. എനിക്ക് പറ്റില്ല, എനിക്ക് വയ്യ. എത്രയൊക്കെ താഴ്ന്നു പോകാൻ ശ്രമിച്ചിട്ടും അടിച്ചമർത്തി താഴ്ത്തുന്ന പോലെയാണ് അവരെന്നെ വേദനിപ്പിക്കുന്നത്. എനിക്ക് വയ്യ അമ്മ എന്നും പറഞ്ഞുകൊണ്ട് രേവതി പരമാവധി അത് അപേക്ഷിക്കുകയാണ് അമ്മയോട്. പക്ഷേ രേവതിയുടെ അമ്മ
പോയേ മതിയാകൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒരൊറ്റ പിടിവാശിയിലും എന്ത് ചെയ്യണമെന്നറിയാതെ ചങ്ക് തകർന്ന് നിൽക്കുകയാണ് രേവതി. അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക. അതേ പ്രേക്ഷകരെ, ഇങ്ങനെയുള്ള അമ്മമാരാണ് പല പെൺമക്കളുടെയും ജീവിതം ആപത്തിലേക്ക് കൊണ്ടുപോയി വിടുന്നത്. കാരണം ഇത്രയൊക്കെ പീഡനങ്ങൾ അനുഭവിച്ചിട്ടും സ്വന്തം വീട്ടിലേക്ക് വന്നപ്പോൾ വീട്ടിലുള്ള വാക്കുകളും ഇതുതന്നെ, മറ്റുള്ളവർക്ക് മറുപടി കൊടുക്കാൻ തനിക്ക് വയ്യ. അതെ, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ പിന്നെ എങ്ങനെയാണ് മക്കൾ തൂങ്ങിച്ചാകാതിരിക്കുന്നത്? അപ്പോൾ അതുപോലുള്ളൊരവസ്ഥയിലേക്ക് രേവതി എത്താതിരിക്കാൻ എല്ലാവരും കാത്തിരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ദിവസം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു. ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ്.